നാല് വർഷ ബിരുദത്തിലെ ആദ്യ സെമസ്റ്റർ പരീക്ഷ നടത്തിപ്പ് ആശങ്കയിൽ അക്കാദമിക ദിനങ്ങൾ പൂർത്തിയാക്കാൻ സാധിച്ചില്ല വിഷയം ചർച്ച ചെയ്യാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി യോഗം വിളിച്ചു വൈസ് ചാൻസലർമാരും പരീക്ഷാ കൺട്രോളർമാരും യോഗത്തിൽ പങ്കെടുക്കും വിവരങ്ങൾ നൽകും എന്താണ് ഈ പ്രതിസന്ധിക്ക് കാരണം ദിവ്യ സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുവടുവയ്പ് എന്ന നിലയ്ക്കാണ് നാല് വർഷ ബിരുദം സംസ്ഥാനത്ത് ഈ വർഷം ആരംഭിച്ചത് ജൂലൈ ഒന്നാം തീയതി ക്ലാസുകൾ ഔദ്യോഗികമായി ആരംഭിച്ചുവെങ്കിലും അതിൻ്റെ പഠന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കൃത്യമായൊരു ഉണ്ടായില്ല അല്ലെങ്കിൽ കൃത്യമായൊരു ഉണ്ടായില്ല എന്നതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജൂലൈ ഒന്ന് മുതൽ ആദ്യ ദിവസങ്ങളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം കുറവായതിനാൽ തന്നെ ആദ്യത്തെ ഒരാഴ്ചക്കാലത്തോളം വിദ്യാർത്ഥികളുടെ ഈ ബ്രെയിൻ ഫ്രെയിമിംഗ് ക്ലാസ്സുകളാണ് നടന്നു വന്നിരുന്നത് പിന്നീട് പല സർവകലാശാലകളിലും സെപ്റ്റംബർ മാസം വരെയും ഈ വിദ്യാർത്ഥികളുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടായിരുന്നു കാലിക്കറ്റ് സർവകലാശാലയിൽ സെപ്റ്റംബർ നാലാം തീയതിയോടുകൂടിയും കേരള സർവകലാശാലയിൽ ഓഗസ്റ്റ് മാസം ഇരുപതാം തീയതിയോടുകൂടിയുമാണ് ആ പ്രവേശനം തന്നെ പൂർത്തിയായത് ഒരു സാധാരണ രീതിയിൽ സെമസ്റ്റർ സംവിധാനത്തിൽ ഒരു വിദ്യാർത്ഥിക്ക് കുറഞ്ഞത് എഴുപത്തി അഞ്ച് പ്രവർത്തി ദിനങ്ങൾ ലഭിക്കണം എന്നതാണ് നിയമപരമായിട്ടുള്ള ഒരു വ്യവസ്ഥ എന്നാൽ സാങ്കേതിക സാങ്കേതികമായി പോലും ആ സംഖ്യയിലേക്ക് എത്തിച്ചേരാൻ ഇതുവരെയും പറ്റിയിട്ടില്ല എന്നതാണ് അധ്യാപകരും ും പറയുന്നത് ഓണ അവധികൾ പൊതു അവധികൾ മഴ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് അടി അപ്രതീക്ഷിതമായി പ്രഖ്യാപിക്കപ്പെട്ട അവധികൾ അധ്യാപകരുടെ മൂല്യനിർണ്ണയ ക്യാമ്പുകൾ എന്നിവയൊക്കെയാണ് ഇതിന് ബന്ധപ്പെട്ട ഇത്തരത്തിലേക്കുള്ള ഒരു പ്രശ്നത്തിലേക്ക് അല്ലെങ്കിൽ അക്കാദമിക ദിനങ്ങൾ കുറയാനുള്ള കാരണമായി സൂചിപ്പിക്കുന്നത് ഇതിന് ബദലായി ശനിയാഴ്ച ദിനങ്ങളിൽ ക്ലാസ് എടുക്കണമെന്ന ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നുവെങ്കിൽ പോലും പല സർവകലാശാലകളിലും അത്തരത്തിൽ ശനിയാഴ്ച ക്ലാസുകൾ നടത്താൻ സാധിച്ചതുമില്ല ഈ ഘട്ടത്തിലാണ് ഈ വിഷയം ചർച്ച ചെയ്യാനായിട്ടൊരു അടിയന്തര യോഗം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചിരിക്കുന്നത് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രകാരം നവംബർ മാസം അഞ്ചിന് പരീക്ഷകൾ തുടങ്ങി ഇരുപത്തിരണ്ടാം തീയതി പരീക്ഷകൾ പൂർത്തിയാക്കി ഡിസംബർ മാസത്തോടുകൂടി ആദ്യ സെമസ്റ്റർ ബലം പ്രഖ്യാപിക്കുക എന്ന രീതിയിലാണ് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നാൽ അത് ഒരു തരത്തിലും നടക്കുകയില്ല എന്ന ഒരു നിലപാടിലാണ് ഇപ്പോൾ അധ്യാപകർ ഉള്ളത് എ കെ പി സി ടി ഇടതുപക്ഷ അധ്യാപക സംഘടനയാണ് ഈ സംഘടന അടക്കം അടിയന്തരമായി പരീക്ഷ മാറ്റിവെക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടൽ ഉണ്ടാകണമെന്ന് കാട്ടി ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട് ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നാളെ ഇത്തരത്തിലൊരു യോഗം ചേരാനിരിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വിളിച്ച യോഗത്തിൽ വിവിധ സർവകലാശാല വൈസ് ചാൻസലർമാരും പരീക്ഷാ കൺട്രോളർമാരും പങ്കെടുക്കും മൂല്യനിർണ്ണയവും അതിനോടൊപ്പം തന്നെ പരീക്ഷാ നടത്തിപ്പും അടക്കമുള്ള സംവിധാനങ്ങൾ രണ്ടാഴ്ചത്തേക്കെങ്കിലും നികറ്റീവ് വെക്കേണ്ടി വരും എന്നുള്ളതാണ് നിലവിലെ ആലോചന എന്നാൽ അത് എത്രത്തോളം പ്രായോഗികമാണ് നിലവിലെ അക്കാദമിക് കലണ്ടറിനെ അത് എത്രത്തിൽ ബാധിക്കുമെന്ന കാര്യങ്ങളൊക്കെ നാളത്തെ യോഗത്തിൽ ചർച്ചയാവും